ചൂരൽമലയിൽ നിന്ന് അവിടുത്തെ വാർഡ് മെമ്പറാണ് ശ്രീ നൂറുദ്ദീൻ. നമുക്ക് കണക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നോക്കട്ടെ, ഏറ്റവും ഒടുവിൽ 150 മരണമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. അതിൽ വലിയ ആശങ്കയാണ് മരണസംഖ്യ ഉയരുന്നതിൽ നമുക്കുള്ളത്. പരിക്കേറ്റവരുടെ എണ്ണവും കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. രാത്രി രക്ഷാദൗത്യം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. ഹെലികോപ്റ്ററും വിമാനവും മറ്റു മാർഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സൈന്യവും നമ്മൾ എല്ലാ സർവ്വമാർഗങ്ങളും പ്രയോഗിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് ആ വയനാടിന്റെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തെ ഒരു ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്താണ്? സാറേ, ഇപ്പൊ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 250 ആളുകൾ മുണ്ടക്കായിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ആ കുടുങ്ങി കിടക്കുന്ന ആളുകളെ നമ്മളിപ്പൊ ശരിക്കും അവിടുന്ന് NDRF മിലിറ്ററിന്റെ ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഒരു 3 കിലോമീറ്റർ ദൂരം അവരെല്ലാരും കൂടെ നടത്തി കൊടുത്തിട്ട് ഇപ്പൊ ചൂരൽമല ഉരുൾപൊട്ടി പോയ വലിയ പാല പൊലിച്ചു പോയ അവിടെ ഈ റോപ്പ് വഴി ആളുകളെ കടത്തി വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ മുണ്ടക്കായിൽ നിന്ന് കുടുങ്ങി കിടന്ന എല്ലാ ആളുകളെയും ഒരു മനുഷ്യനെ പോലും ഇല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ട് അവിടുന്ന് നമ്മള് അവരെ ഇങ്ങോട്ട് കടത്തി വിടുന്ന ഒരു ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. വേറെ ഓൾറെഡി ഇപ്പൊ ഒരു 18 ഞങ്ങൾ അവിടുന്ന് എടുത്ത് ഒരു സ്ഥലത്ത് ഒരു രണ്ട് സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. കിട്ടിയ ബോഡികൾ ഒരു 18 അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോ നാളെ രാവിലെ പോയിട്ട് ഇനി എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. വേറൊരു 2-3 വീട്ടില് ബോഡി എടുക്കാൻ പറ്റാതെ നാളെ JCV ഇതും വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. 2-3 വീട്ടില് ബോഡികൾ കിടക്കുന്നുണ്ട്. അതാണ് ഇപ്പത്തെ ഒരു അവസ്ഥ. അതാണ് സാറേ. ശ്രീ നൂറുദ്ദീൻ, ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? സന്ധ്യയാകുന്നു, സൈന്യം അവിടെ ശക്തമായി രംഗത്തുണ്ട്. ഈ വൈകിട്ട് രാത്രിയായി കഴിഞ്ഞാൽ അവർക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമോ? രാത്രി രക്ഷാപ്രവർത്തനം ഇവിടെ ബുദ്ധിമുട്ടാണ്. അതായത് രാത്രി മലയിൽ മഴ പെയ്യുന്നത് ഇവിടെ അറിയൂല. അപ്പൊ വല്ല മലവെള്ളപ്പാച്ചിലും വീണ്ടും വന്നാലും വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ പാലും ഇതൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ട് തകൃതിയിൽ മിലിറ്ററി ആളുകളും ചെറിയൊരു എക്സ്ട്രാ പാലും കൂടെ ചെയ്യുന്നുണ്ട്. അതും കൂടെ ചെയ്താൽ ഒരു 1 മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് ആളുകളൊക്കെ കടത്തി വിടാൻ പറ്റും. പക്ഷെ അത് ഇവർക്ക് കുറച്ച് രാവിലെ തന്നെ ഒരു എക്സ്ട്രാ പാലം കൂടെ ചെയ്താൽ മതിയായിരുന്നു. അതൊരു ഇവിടെ വന്ന് കണ്ടപ്പോ ഞാന് ഇന്നലെ 1.5 അവിടെ പോയി പെട്ടിട്ട് ഇപ്പോഴെ അവിടെ എത്തിയത്. അത് ഞാൻ ചെറിയ ഫോൾട്ടായി കാണുന്നു. ഈ റോഡിന്റെ ഈ തോടിന്റെ ഇക്കരി ഇനിയും 100-400 ആളുകൾ അക്കരെ കടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, സ്ത്രീകളും കുട്ടികളും. ആ ഒരു വിഷമമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ബാക്കി എല്ലാം കൊണ്ടും എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഹെൽപ്പ് എല്ലാവരുടെ സഹായവും ലഭിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായും ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ. അത്തരത്തിൽ ആ സാധ്യത ഉപയോഗിച്ച് അവിടെ എത്തിയ ആൾക്കാർ ഉൾപ്പെടെ കുടുങ്ങി കിടക്കുന്നുണ്ടോ? ഇല്ല സാർ, ആരുമില്ല. അതൊക്കെ 4 മുൻപ് തന്നെ പഞ്ചായത്തിൽ നിന്ന് ഓർഡർ കൊടുത്തിരുന്നു. അതായത് റിസോർട്ടുകളൊക്കെ 4-5 അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആരും ടൂറിസ്റ്റുകൾ ആരും വന്നിട്ടില്ല. അവരെ റൂമിൽ അവർ സ്റ്റേ കൊടുത്തില്ല. അതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. എന്നിരുന്നാലും ഇപ്പൊ സാറിപ്പോ എത്ര മരണസംഖ്യ പറഞ്ഞത് സാറേ? ഇതിപ്പോൾ 115 വരുന്നു. അമൽ എത്രയാണ്? ഒരു സെക്കൻഡ്, 114 എന്നാണ് അറിയുന്നത്. 114 ഇപ്പൊ 18 ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ ഇനിയും കുറച്ച് ബോഡി, എന്റെ ഒരു കണക്ക് അനുസരിച്ച് ഒരു 150 മുകളിലേക്ക് ബോഡി കിട്ടാൻ ചാൻസ് ഉണ്ട് സാറേ. ഓ, അപ്പം അവിടെ നിന്നുള്ള മറ്റു നമ്മുടെ പ്രതിനിധികളൊക്കെ അറിയിക്കുന്നത് ഈ ശരീര ഭാഗങ്ങൾ മാത്രമായി ഒക്കെ വെള്ളത്തിൽ പുഴയിൽ ഒലിച്ചു നടക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അതൊക്കെ നമുക്ക് അവരൊക്കെ എത്ര പേർ മരിച്ചു എന്ന് കണക്കാക്കാനും കൂടെ കഴിയില്ല അല്ലേ? ഇല്ല, ഇനിയും ആളുകൾ കൂടാനേ ചാൻസ് ഉള്ളൂ. നമ്മള് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ അറിയാത്ത ഒരു ഫാമിലി 2-3 ഫാമിലി അവിടെ പോയിട്ടുണ്ട് എന്ന് അറിയുന്നു. ഞാൻ എന്റെ കണക്ക് ഒരു 80 അവരെ കണക്ക് കൂട്ടുമ്പോ വീണ്ടും എന്തായി, മുണ്ടക്കായിൽ 90 ശരിക്കും. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് ശ്രീ നൂറുദ്ദീൻ? ഈ ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായ, നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, റിസോർട്ട് അവർക്ക് മുന്നറിയിപ്പ് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ നൽകിയിരുന്നു. അതുകൊണ്ട് അവർ ടൂറിസ്റ്റിനെ എടുത്തില്ല. അതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത്. എന്തായാലും ഈ മേഖലയിൽ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത തീർച്ചയായും താഴ്വാരവും കുന്നും അടിവാരവും ഒക്കെ ചേർന്ന ഒരു സ്ഥലമായിരിക്കും, കൃഷി പ്രദേശമായിരിക്കും. പക്ഷെ അവിടെ ഒരു ഒളിഞ്ഞിരിക്കുന്ന അപകടം എത്രമാത്രം ഉണ്ട് ഈ പ്രദേശങ്ങളിൽ? ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ, അതായത് ഒരു 10 നന്നായി മഴ പെയ്താൽ നമുക്ക് അപകടം ഇവിടെ ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ കിടക്കുന്ന ഭൂമിയാണ്. അല്ല, ഒരു ഡീപ്പായി നിൽക്കുന്ന ഭയങ്കര ചെരിഞ്ഞ കുന്നും മലകളൊക്കെ ആയി നിൽക്കുന്ന, കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെങ്കിലും ഭയങ്കര ഡേഞ്ചർ സോൺ ഏരിയ ആണ്.
വയനാട് അങ്ങനെ തന്നെയാണല്ലേ. അതുകൊണ്ട് ഈ നാട്ടുകാരുടെ ഒരു ഭീതി എന്താണ്? അവർ ഈ ഒരു, എനിക്ക് തോന്നുന്നു, ഈ കാഴ്ചയൊന്നും പലയിടത്തും വയനാടിന്റെ പല പ്രദേശത്തും ടെലിവിഷനിൽ കൂടെ കാണാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല, ചില ഉൾമേഖലകളിലൊക്കെ അല്ലെ. അവർക്ക് ഒരു ഈ ഭീതി എത്രമാത്രം ഉണ്ട്, വ്യാപ്തി എന്താണ് അപകടം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അല്ലേ സാറേ. അതായത് ഞാൻ ഈ കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിൽ പെട്ടിട്ട് എന്റെ വീട്, എന്റെ കുടുംബത്തിൽ നിന്നൊക്കെ ആളുകൾ മരിച്ചു പോയതാണ്. പക്ഷെ എനിക്ക് ആ ഒരു ഭയപ്പാട് ഇന്നും മാറിയിട്ടില്ല. ഞാനൊരു മഴ കണ്ടാൽ നേരെ വീട്ടിൽ പോയി ഒളിഞ്ഞിരിക്കുന്ന ആളപ്പോ പേടിച്ച്. ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇന്നലെ ഈ സമയത്തൊക്കെ ഞാൻ ഗ്രൂപ്പിൽ വിട്ടുകൊണ്ട് നിൽക്കുകയാണ്, പുഴവക്കത്ത് ആരും നിൽക്കല്ലേ, അപകടമാണ്, ഇത് വലിയ പ്രശ്നമാണ്, എങ്ങനെ വെള്ളം വരാന്ന് അറിയാം. അപ്പൊ എല്ലാരും പറഞ്ഞ് മെമ്പറെ ഇല്ല, വലിയ മഴ ഒന്നുമില്ല, മെമ്പറെ 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 എന്നെല്ലാവരും എന്നോട് പറഞ്ഞു. ഞാൻ ഇന്നലെ ഈ നേരത്തേക്ക് വോയിസ് വിട്ടുകൊണ്ട് നിൽക്കുക, എല്ലാവരും പോണം പോണം, മാറിപ്പോണം, നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്നൊക്കെ. പക്ഷെ സാറ് ഇപ്പൊ പറഞ്ഞതാണ് ഇതിന്റെ ഈ സീരിയസ്നെസ്, ഇത് അനുഭവിച്ചവന് മാത്രമേ അറിയുള്ളൂ, അല്ലാത്തവര് ഇത് എത്ര പറഞ്ഞാലും ഉൾക്കൊള്ളൂല. താങ്കളുടെ ഒരു, നമുക്കറിയാം, ഒരു ഒരു സയൻസ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്ന് തന്നെ കരുതാം. ഒരു ദുരന്തം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. വലിയ കുന്നിലേക്കൊക്കെ ശക്തമായി മഴ തുടർച്ചയായി, താങ്കൾ പറയുന്ന ഒരു 10 ദിവസം അതിനോട് അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ ഈ കുന്നിൽ മലമടക്കുകളിലേക്ക് അടിഞ്ഞ് അതവിടെ താഴ്ന്ന് മണ്ണിളകി, അത്തരത്തിലല്ലേ ഈ കല്ലും മണ്ണും എല്ലാം ഇളകി ഒരു ഉരുൾപൊട്ടൽ പോലെ ഉണ്ടാവുക? നമുക്ക് ഇന്നലെ 1:30 ഫസ്റ്റ് ഒരു വലിയൊരു സ്ഫോടന സൗണ്ട് വന്നിട്ട് പിന്നെ ഒരു ഫ്ലൈറ്റ് വരുന്ന ഒരു ഫ്ലൈറ്റ് നമ്മളെ മുന്നിലൂടെ പോകുന്ന ഒരു സൗണ്ടാണ് വന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 1:30 കഴിഞ്ഞപ്പോൾ അതിലും ശക്തമായ സൗണ്ട്, അത് കഴിഞ്ഞ് 1:30 കഴിഞ്ഞപ്പോൾ അത്ര സൗണ്ട് ഇല്ല. പക്ഷെ രണ്ടാമത്തെ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന ഏരിയ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങി പോകുന്നു സാർ, അത്രയും ഭീകരമാണ്. വലിയ വലിയ ശബ്ദവും കേൾക്കുമല്ലേ? ഓ, അതായത് ആ ആ ഒരു ശബ്ദം ഇനി നമ്മളെ മരിക്കുന്നവരെ നമ്മളെ മൈൻഡിൽ നിന്ന് പോകില്ല. അതായത് അത്ര ഭീകരമായ സൗണ്ടാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കട്ടെ. ഈ രാത്രിയിലും അത് പകൽ നടക്കുന്നത്രയും സജീവമാകില്ല, എങ്കിലും സൈന്യം അത് ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. ശ്രീ നൂറുദ്ദീൻ, വയനാടൻ ജനതയോ നിങ്ങൾ എപ്പോഴും, താങ്കളൊരു ജനപ്രതിനിധിയാണ്, നിങ്ങളുടെ ഒരു കരുതൽ അവരോട് എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയാം. ഞങ്ങളും പറയുകയാണ് അവരോടൊപ്പം ഉണ്ടാവണം എല്ലാ കാര്യങ്ങളിലും. നമ്മുടെ സംവിധാനങ്ങളൊക്കെ, സർക്കാർ സംവിധാനങ്ങളൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ? എല്ലാവരും ഈ ഇതനുസരിച്ച് അവർക്ക് എല്ലാ മേഖലയിലും എത്തപ്പെടാൻ കഴിയില്ല എങ്കിലും നമ്മുടെ സംവിധാനങ്ങൾ, മുഖ്യമന്ത്രിയൊക്കെ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്താണ് അതിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? സംവിധാനങ്ങളൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് സാർ, അതിലൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ഒരു 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 ചെറിയ 1-2 ബ്രിഡ്ജും കൂടെ ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇരുടായി തുടങ്ങി. ഇനിയും 10, ഞാൻ പറയാം, എനിക്ക് തോന്നുന്ന ഒരു 10-400 ആൾ ഇനിയും തോട് അക്കരെ കടക്കാനുണ്ട്. ആ ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും ഹാപ്പിയാണ്, കുഴപ്പമില്ല. എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ വിളിച്ച് എവരൊക്കെ വിളിച്ച് എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവരോട് എന്നും നന്ദിയും കടപ്പാടുണ്ടാവും. ഈ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ചുറ്റും വെള്ളവും അല്ലെങ്കിൽ മലമടക്കിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണോ? അതെ, മലമടക്കില് വഴിയും ഇതൊന്നും ഇല്ലാതെ എല്ലാം അടഞ്ഞു പോയിട്ട് കുടുങ്ങിക്കിടക്കായിരുന്നു. അങ്ങനെയാണ് വേറൊരു വഴി വെട്ടി തുറന്ന് അതിന്റെ ഉള്ളിലൂടെ കയറിട്ട് ആളുകളൊക്കെ ഇറക്കി. ഈ 3 കിലോമീറ്ററോടെ നടന്ന് വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. ഇനി നമ്മൾ ഈ പുഴ ഒന്ന്, ഈ ഉരുൾപൊട്ടി വന്ന വലിയ പുഴ ഉണ്ടല്ലോ സാറേ, അതൊന്ന് നടന്നു കിട്ടിയാൽ ഇത്രയും ആളുകൾ സേഫ്.